വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഇന്ന് വന്നിട്ട് ഒരു കുഞ്ഞു റെസിപ്പി ആയിട്ടാണ് ഒപ്പം ഞാൻ ഒരാളെയും കൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നുണ്ട് ഒരു മലപ്പുറത്തുകാരൻ അപ്പം മലപ്പുറത്തുകാരനെ പരിചയപ്പെടുന്നതിന് മുമ്പായിട്ട് നമുക്ക് റെസിപ്പിയിലേക്ക് ഒന്ന് കിടക്കാം അപ്പം ഞാൻ ഇതിന് മുമ്പായിട്ടൊരു കുഞ്ഞു റെസിപ്പി ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വേറെ ഒന്നുമില്ല തൊട്ടാവാടിത്തോരനാണ് അപ്പം ആ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നത് കണ്ടവർ അതിൽ ഒരു വയലറ്റ് ചീരാമുളകിൻ്റെ വിത്തും കൂടി കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പം നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ആ വയലറ്റ് മുളകിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പം നമ്മുടെ ഈ വയലറ്റ് ചീരാമുളകിൻ്റെ വിത്ത് എന്നോട് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കോഴിക്കോട് അപ്പം എനിക്ക് ഇവിടെ കണ്ടെയ്ൻമെൻറ്റ് സോണും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്ക് പോയിട്ട് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം നമ്മൾ ഈ വയലറ്റ് ചീരാമുളകിൻ്റെ വിത്ത് നമ്മൾ മലപ്പുറത്തേക്ക് കൊടുക്കുകയാണ് അപ്പം മലപ്പുറത്ത് നിന്ന് ചോദിച്ചിട്ടുള്ള ആളെയാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ആളുടെ പേര് നബീൽ എന്നാണ് നബീൽ എന്ന് മലപ്പുറത്തുകാർ ഇപ്പോൾ ഇത് കാണുന്നുണ്ടെങ്കിൽ നബീൽ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും മനസ്സിലാവും നബീലിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു റൈഡറാണ് അപ്പം പുള്ളിക്കാരൻ്റെ റൈഡിങ്ങിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ 4 മാസം കൊണ്ട് 25 സ്റ്റേറ്റ് കവർ ചെയ്ത് വന്നിട്ടുള്ള ആളാണ് അപ്പം ഇതൊരു സിമ്പിളായിട്ട് ഞാൻ പ്രസൻറ്റ് ചെയ്തെന്നുള്ളൂ പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ പോയിട്ടുള്ള വണ്ടിയാണ് വെരി 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 ഇമ്പോർട്ടൻറ്റ് പുള്ളിക്കാരൻ പോയത് ഹോണ്ട ഡിയോ വണ്ടിയിലാണ് പോയിട്ടുണ്ടായിരുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അവനൊരു വണ്ടിയിൽ ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് വന്നിട്ടുണ്ടെന്നുള്ളത് അപ്പം നബീലാണ് നമ്മുടെ ചീരാമുളകിൻ്റെ വിത്ത് മലപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നത് ഒപ്പം നബീലിൻ്റെ കയ്യിൽ കുറച്ചും കൂടി വെറൈറ്റി ആയിട്ടുള്ള മുളകുകളുടെ വിത്ത് അവൈലബിൾ ആണ് അപ്പം നിങ്ങൾക്ക് ആ മുളകിൻ്റെ വിത്ത് വേണമെന്നുണ്ടെങ്കിൽ നബീലിനെ കോണ്ടാക്ട് ചെയ്യാം അതിനായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നബീലിൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ആഡ് ചെയ്യും അപ്പം റൈഡേഴ്സിന് റൈഡിങ്ങിനെ പറ്റിയിട്ട് അവൻ പോയതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിലും പിന്നെന്താ മുളകിനോട് ക്രേസ് ഉള്ള ആൾക്കാർക്ക് മുളകിൻ്റെ വിത്ത് വേണമെന്നുണ്ടെങ്കിൽ നബീലിനെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പം നമുക്കിനി റെസിപ്പിയിലേക്ക് കിടക്കാം അപ്പം ഞാൻ വേഗം പോയിട്ട് മുളക് പറിച്ചിട്ട് വരാം എന്നിട്ട് വേണം നമുക്ക് മുളക് ഞാൻ എന്താ ചെയ്യുന്നതെന്നുള്ളത് കാണാൻ ഓക്കെ Thank you.
റെസിപ്പി എന്താണെന്നുള്ള എല്ലാവരും കണ്ടല്ലോ. ഒരു കുഞ്ഞു റെസിപ്പിയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ഒരു കുഞ്ഞു റെസിപ്പി പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. കാരണം ചീരാമുളക് ഉപ്പിലിട്ടത് അല്ലെങ്കിൽ ഉപ്പിലിട്ട് എന്തൊരു സാധനം ആയിക്കോട്ടെ കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. അച്ചാറാണെങ്കിലും ഉപ്പിലിട്ടതാണെങ്കിലും കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ഇതേപോലെ കുറച്ച് വെജിറ്റബിൾസ് നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കിയിട്ട് കറി വെച്ചിട്ടും ഇങ്ങനെ മുളക് ആയിക്കോട്ടെ മാങ്ങ ആയിക്കോട്ടെ അച്ചാറിടുക ഉപ്പിലിടുക എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നതും ഒരു വളരെ വലിയ സന്തോഷമാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ഇടത്ത് ഈ വലച്ച മുളകിൻ്റെ വീക്ക് വന്നിട്ടുള്ളത് അടുത്ത വീട്ടിലെ അങ്കിളും ആൻറ്റിയുമാണ്. അപ്പോൾ അത് അവർക്കും കൂടി സന്തോഷം ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മളടുത്തു നിന്ന് വിത്ത് കുറച്ച് പേര് കൊണ്ടുപോയി നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ നിന്ന് മലപ്പുറം ജില്ലയിലേക്കൊക്കെ പോയി എന്ന് പറയുന്നത് വലിയൊരു സന്തോഷമാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വിത്ത് വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് നബീലിനെ കോൺടാക്ട് ചെയ്യുക. പിന്നെ പറയാനുള്ളത് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും എല്ലാവരും ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ എന്തായാലും ഒന്ന് എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം.